പടം കണ്ടിരിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ ക്ഷമ പോലെ ഇരിക്കും. ഈ തമിഴ് പടമൊക്കെ എൻജോയ് ചെയ്യുന്നവർക്ക് ഇത് അത്യാവശ്യം കാണാൻ പറ്റും. ഇത് ശരിക്കും പറഞ്ഞാൽ തമിഴ് കണ്ടിരുന്നെങ്കിൽ കുറച്ചും കൂടി എനിക്ക് പിടിക്കുമായിരുന്നു. എസ് ആർ കെ കൊള്ളാം, ഫൈറ്റ് സീക്വൻസും ഓക്കെ, സിനിമാറ്റോഗ്രാഫി, അനിരുദ്ധിൻ്റെ മ്യൂസിക്, ഇതൊക്കെ കൊണ്ട് നമുക്കിരുന്ന് കാണാം. അല്ലാത്ത പക്ഷം അത്ര രസകരീയമായ പടമല്ല, ചുമ്മാ വെറുതെ കണ്ടിരിക്കാന്നുള്ളൂ. ക്ലീഷ ആ അതാ, പഴയ പടങ്ങളുടെ എല്ലാ റെഫറൻസ്, മെർസല്, വിഗില്, തെറി എല്ലാം വന്നിട്ടുണ്ട്. വിജയ് ഇത് വിജയനെ കൊണ്ട് ജയിപ്പിച്ചതേ കുറച്ചും കൂടി അടിപൊളിയാവും. അതാണ് എനിക്ക് പറയാം. വിജയ് അല്ല, വിജയിൻ്റെ സിനിമയാണ് കാരണം വെച്ചാൽ ചേട്ടാ ഈ മൂന്ന് പടം കണ്ടിട്ടുള്ളത്. ഞാനിപ്പോൾ വിജയ് ഫാനാണ്, ഞാൻ ഈ പടങ്ങളൊക്കെ റീവാച്ച് ചെയ്ത് കുറേ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമ്മൾ ഇതിലേക്ക് വരുമ്പോൾ ഡിറ്റോ സീൻ, ഒരേ സീൻ തന്നെ അവർ എടുത്തു വെച്ചിരിക്കുകയാണ്. ഇത് കാണുമ്പോഴത്തേക്ക് എന്താന്ന് ഞാൻ ഇങ്ങനെ വിചാരിക്കും, ഇത് അവിടെ കണ്ടല്ലേ, ഇവിടെ കണ്ടല്ലേ, എല്ലാം കൂടി മിക്സ് ചെയ്താണ്. അല്ലി മൂവി, അല്ലി മൂവി പുള്ളീനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതൊക്കെ പിന്നെ പറയാൻ എന്നുവെച്ചാൽ ഡെൽസൺ കിട്ടില്ല പടം എടുത്തല്ല, എന്തൊക്കെ പറഞ്ഞിട്ട് ഡെൽസൺ തിരിച്ചു വന്നല്ല, അതൊക്കെ പോലെ വരും നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും വെയിറ്റിംഗ് ഫോർ ലിയോ, ലിയോന്റെ അന്നായിരിക്കും. ബാക്കി ബോളിവുഡിൽ ലൈഫ് ഉണ്ടോന്ന് ചോദിക്കേണ്ടത്, ഇങ്ങനത്തെ പടമൊക്കെ ബോളിവുഡിലൊക്കെ, ഈ ബോളിവുഡില് പടം കാണുന്ന ആരും പോകും തോന്നുന്നില്ല. ഈ ടൈഗറിന് വരാണ്ട് അത് ഇതുവരെ പൂജ പടം ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാം ഇറങ്ങണ എല്ലാ പടവും ഒരുമാതിരി ചവറ് പടങ്ങളാണ്. എന്നെ കാട്ടും നല്ലൊരു മൂവിയായിരുന്നു ഞാൻ പറയും, കുറച്ചും കൂടി കാണാൻ പറ്റിയൊരു മൂവിയാണ്. പക്ഷെ ഇത് സെക്കൻഡ് ഹാഫ് പോയി രാവിലെ ഓർക്കവും കളഞ്ഞ് വന്ന എല്ലാവരും മൂച്ച എന്നാണ് എന്റെ വിശ്വാസം. ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് ആവറേജ് ആയിരുന്നു, സെക്കൻഡ് ഹാഫ് നല്ല ബിലോ ആവറേജ് ആണെന്ന് പറയാം. വിജയ് സേതുപതി കൊള്ളായിരുന്നു, ഇതല്ല ഷാറുഖ് ഖാൻ നല്ല ശോകം അഭിനയായിരുന്നു. എല്ലാവരും പറയാനേ ഒരു നയാ പൈസക്കുള്ളത്തെ അഭിനയായിരുന്നു എനിക്ക് തോന്നിയത്. നല്ല സ്ഥിരം ഡിപ്രഷൻ അടിച്ച ആ ഒരു അഭിനയം, ഒരു സുഖമില്ലാത്ത അഭിനയായിരുന്നു, കാണാൻ രസമില്ല. പിന്നെ രാവിലെ ഇത്രയും ഓർക്കവും കളഞ്ഞ് എണീറ്റ് വന്ന നമ്മൾ മണ്ടന്മാർ, സത്യം പറയാല്ലേ, ഇത്രയും കാശും കളഞ്ഞ് ഒരു കാര്യം ഉണ്ടായില്ല ഈ പടം കാണുന്നത്. പിന്നെ ഇത് ആകെ എന്താ പറയുക, ഈ ഷാറൂഖ് ഖാനും പിന്നെ തമിഴ് സിനിമയുടെ പ്രൊഡക്ഷനും നയൻതാരയൊക്കെ ഉള്ളതുകൊണ്ട് തമിഴ് ആൾക്കാരെ അട്രാക്ട് ചെയ്യാനും അതേപോലെ തന്നെ നോർത്ത് ഇന്ത്യൻസിനെ അട്രാക്ട് ചെയ്യാൻ ഷാറൂഖ് ഖാനെ വെച്ച് ഇവർ എന്താ പറയുക, ആക്കി ആകെ ഒരു കമേഴ്ഷ്യൽ ഫിലിം ആക്കാൻ കുറേ വിറ്റ് പോകാൻ വേണ്ടി ഇവർ ചെയ്തു വെച്ചൊരു പടമാണെന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് വേറെ ഇതിന് പ്രത്യേകിച്ച് സിനിമാറ്റോഗ്രാഫി അഭിനയം ഒന്നും ഒരു കുഴപ്പമില്ല, ആവറേജ്. അല്ലാണ്ട് ഒരു വൺ ടൈം പാസ്സായിട്ടേ തോന്നിയുള്ളൂ, നല്ല പ്രതീക്ഷയിലായിരുന്നു വന്നത്. പക്ഷേ പ്രതീക്ഷ കൊത്തയില്ല, എല്ലാവരും കാണാൻ കിട്ടിയില്ല ലുക്കായിട്ടുണ്ട്. എസ് ആർ കെന്റെ എല്ലാ ലുക്കുകളും അടിപൊളിയായിട്ട് തന്നെ തോന്നിയത്. തുടക്കമൊക്കെ അടിപൊളിയാണ്, ആ മറ്റേ മുട്ട അടിച്ച ലുക്കിൽ തന്നെ ഇതൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷെ പിന്നീട് അങ്ങാണ്ട് പടം ഊറ്റിട്ടില്ല, ബോറടിച്ചില്ല, ചുമ്മാ ഇങ്ങനെ ഒരു കണ്ടുകൊണ്ടിരിക്കുക, ഒരു ടൈം പാസ് പടം, വെറുതെ പോപ്കോണൊക്കെ തിന്നുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുക. പിന്നെ ഫൈറ്റൊക്കെ അത്യാവശ്യം എടുത്തു വെച്ചിട്ടുണ്ട്, പക്ഷെ ആരിയുടെ മുന്നത്തെ സിനിമകൾ വെച്ച് നോക്കുമ്പോൾ ഡൗൺ ആണ്. ഇത്ര നാളെ ഞാൻ വിചാരിച്ച ബിഗിലായിരുന്നു വീക്ക് എന്ന്, പക്ഷെ ഇതാണ് വീക്ക്. കൊമേർഷ്യൽ മൂവിയാണ് ഈ, സാധാരണ ആരിയുടെ സിനിമകളിൽ ഫീമെയിൽ ക്യാരക്ടേഴ്സിന് ഇമ്പോർട്ടൻസ് കൂടുതലായിരിക്കും. പക്ഷെ ഇതിനകത്ത് എന്തോ അതിൻ്റെ ഒരു മിക്സ്ചറായിപ്പോയി, കാരണം കുറേ പേരെ കാണിച്ചിട്ടുണ്ട്, പക്ഷെ അവർക്കൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. പിന്നെ നയൻതാരക്കും വലിയ കാര്യമായിട്ടുള്ള ഒരു ഇതില്ല, വന്ന് പോകുന്നു, അതായത് അവിടെ അവസാനം വരെ ഉണ്ടെങ്കിലും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. പിന്നെ ദീപിക പദുക്കോണിനെ കാണിച്ച പോർഷൻസിൽ ദീപിക പദുക്കോണിനെ കാണാൻ നല്ല ലുക്കായിട്ടുണ്ട്, പിന്നെ ആ ദീപിക പദുക്കോണിലുള്ള പാട്ടും കൊള്ളാം, നല്ല ലുക്കായിട്ടുണ്ട്, പക്ഷേ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. പിന്നെ എസ് ആർ കെയുടെ ലുക്ക് കാര്യങ്ങളൊക്കെ കൊള്ളാം, അല്ലാണ്ട് പടം വലിയ ഒരു ഇതില്ല, പ്രതീക്ഷിച്ച ലെവലൊന്നുമില്ല. പിന്നെ വിജയുടെ ക്യാമിയോ ഒന്നും ഇതിനകത്തില്ല, പിന്നെ വേറൊരു ക്യാമിയോ റോൾ ഉണ്ട്, അത് ഹിന്ദിയിലൊരു നടൻ തന്നെയാണ് ചെയ്തേക്കുന്നത്, അല്ലാണ്ട് വിജയുടെ ക്യാമിയോ ഒന്നുമില്ല. വിജയുടെ ക്യാമിയോ പ്രതീക്ഷിച്ച് ആരും വരെയും വേണ്ട, റെഫറൻസ് ഉണ്ട്, റെഫറൻസ് കുറേ വന്നിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓഡിയൻസിൻ്റെ റിയാക്ഷൻ അവസാനം വിജയ് സേതു പറഞ്ഞിരുന്നു, അതായത് ഒരു പാസം കുത്തിക്കേറ്റ സമയത്ത് നമ്മ പറയേണ്ട കാര്യം വിജയ് സേതുപതി പറഞ്ഞു, ആ സീനിൽ നല്ല കൈയടിയും പറഞ്ഞു. പ്രതീക്ഷിച്ച ലെവലില്ല, ബോറടിച്ചില്ല, ഉറങ്ങിപ്പോയില്ല, ഭാഗ്യത്തിന് ചുമ്മാ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക പോപ്കോൺ തിന്നുകൊണ്ട്. എസ് ആർ കെ ഫാൻ എന്നുള്ള രീതിയിൽ ഭയങ്കര ഡൗണാണ്. പക്ഷേ എസ് ആർ കെയുടെ ലുക്ക് കാര്യങ്ങളൊക്കെ കൊള്ളാട്ടോ, ആ ക്ലീൻ ഷേവൊക്കെ ചെയ്ത് വരുമ്പോൾ കറക്റ്റ് മറ്റേ ഈ ഓം ശാന്തി ഓമിലെയും ചെന്നൈ എക്സ്പ്രസ്സിലെയും ഒക്കെ പോയി തീർക്കും, പ്രായം തോന്നിക്കാനല്ല. പക്ഷേ ഓവറോൾ പടം ഒന്നുമില്ല, ജസ്റ്റ് ചുമ്മാ ഇങ്ങനെ കണ്ടിരിക്കാവുന്ന, വെറുതെ ഇങ്ങനെ ഒരു ടൈം പാസിന് കണ്ടിരിക്കാവുന്ന പടം അത്രേ ഉള്ളൂ, ഒരു ആവറേജ്. കിടിലൻ പടം ബി ജി എം ഒക്കെ ഇട്ടില്ല, കിടിലൻ സാധനം, അതായത് ത്രൂ ഔട്ട് മാസ്, അതായത് ആ അതായത് കിടിലൻ പടം ഒന്നും പറയാനില്ല. വേറെ മേക്കിംഗ് ഒക്കെ കിടിലൻ സാധനമാണ്, കിടിലനായിട്ടുണ്ട്, സ്ഥിരം കണ്ടു പഠിച്ചാല് വീണ്ടും വീണ്ടും കാണാൻ തോന്നും. അതായത് ഈ വിജയുടെ പടങ്ങൾ കാണാൻ തോന്നില്ലേ, അതേപോലെ തന്നെ കാണാൻ തോന്നുന്നു ഈ പടം, അമ്മാതിരി മേക്കിംഗ് ഒക്കെയാണ്.
ആക്ഷൻ സ്റ്റണ്ട് ആയാലും കിട്ടുന്നല്ല ഒരു വിചാരിച്ച് കിട്ടിയില്ലടോ ഒരു ആവറേജ് ഫിലിം മാത്രമേ ഉള്ളൂ ഒരു പഴയ പടം കണ്ട പോലെ തന്നെ മെർസല് തെറിയൊക്കെ കണ്ട പോലെ തന്നെ ഒരു ഇഫക്റ്റേ ഉള്ളൂ ഫ്രഷ്നസ് ഇല്ല എന്ന് വെച്ചാൽ വിജയ് സേതുപതിയുടെ ഒന്നും പെർഫോമൻസ് ഒന്നും പുള്ളിയുടെ ഒന്നും പെർഫോമൻസ് ഒന്നും അല്ല വന്നിരിക്കുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു പഴയ തെറി മെർസലൊക്കെ കണ്ട പോലെ തന്നെ ഒരു തോന്നലേ ഉള്ളൂ ആവറേജ് 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 ഭയങ്കര പൈസ മുടങ്ങിയിട്ടുണ്ട് അതേ ഉള്ളൂ കേട്ടോ ഓക്കെ ആ അവിടുത്തെ ഓഡിയൻസിന് ഒരു വേറൊരു വെറൈറ്റി ആയിട്ട് തോന്നും നമ്മളൊക്കെ ഇത് പഴയ കണ്ടു കണ്ട് 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 ഇങ്ങനെ പോയ ഒരു ഇത് തോന്നല് വിചാരിച്ച പോലെ രാവിലെ ആയിട്ട് വന്നതിൻ്റെ ഒരു കിട്ടിയില്ല നല്ലൊരു എൻ്റർടൈനറാണ് ഒരു മെസ്സേജും ഉണ്ട് ഒരു എൻ്റർടൈൻമെൻ്റ് എല്ലാ എലമെൻസും ഉണ്ട് തമിഴ് ഇൻഡസ്ട്രിയും ഹിന്ദി ഇൻഡസ്ട്രിയും കമ്പൈൻ ചെയ്യുകയാണ് പിന്നെ ദീപ് കടുക്കോ എന്ന് പറഞ്ഞിട്ടുണ്ട് നയൻതാര കാണുന്ന ഭംഗിയുണ്ട് വലിയൊരു സ്റ്റാർ കാസ്റ്റിന് ഉണ്ട് ഇത് ഭയങ്കര ലേറ്റ് ഈറ്റാവുന്ന സാധ്യത ലാഗ് അങ്ങനൊന്നും ഇല്ല എനിക്ക് വടസ്സും ആക്ച്വലിയുടെ മേക്കിംഗ് കുക്കറിനാ വിജയ് സേതുപതിക്ക് സെക്കൻഡ് ഹാഫ് തന്നെ വരുന്നുണ്ട് പിന്നെ വിജയൊന്നും ഇല്ല പക്ഷേ വേറൊരാൾ വരുന്നുണ്ട് അതൊന്നും പറയുന്നില്ല എസ്ആർക്ക് തകർത്തു ഇതിപ്പോൾ പത്താം കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ വിജയമാണ് ഇനി ഈറ്റാവണ്ടിയാണ് കാരണം പക്ഷേ 3 hours കുറച്ച് കൂടി പോയാൽ അറിയില്ല എന്നാലും നല്ലത് എൻ്റർടൈനർ ബ്ലോക്ക് ബസ്റ്റർ ആവണ്ടിയാണ് ബ്രോ എങ്ങനെയുണ്ടായി ബ്രോ എങ്ങനെയുണ്ടായി എങ്ങനെയുണ്ടായി ബ്രോ എങ്ങനെയുണ്ടായി 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 ബ്രോ എങ്ങനെയുണ്ടായി എങ്ങനെയുണ്ടായി ഇറ്റ് വാസ് എ ഗുഡ് മൂവി ലൈക്ക് ഡെഫിനിറ്റ്ലി പെർഫോമൻസ് ഓഫ് ദി ആക്ടേഴ്സ്